വൈതരണിയിൽ കേരളത്തിന് അനുവദിച്ചിരുന്ന കൽക്കരിപ്പാടം റദ്ദാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ കത്ത് ഇന്നലെയാണ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ ലഭിച്ചത്. പാടം അനുവദിച്ച് 5 വർഷമായിട്ടും വൈദ്യുതി ഉൽപ്പാദനത്തിന് നടപടി സ്വീകരിക്കാത്തതിനാലാണ് ഈ തീരുമാനമെന്ന് കൽക്കരി മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി സഞ്ജയ് സഹായ് അയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൽക്കരിപ്പാടം അനുവദിക്കുന്നത് സംബന്ധിച്ച മന്ത്രിതല സമിതിയുടെ ശുപാർശ അനുസരിച്ചാണ് നടപടി. ഇതോടൊപ്പം ഗ്യാരണ്ടി തുകയായി കേരളം നൽകിയ 25 കോടിയുടെ പകുതി പിടിച്ചെടുക്കാനും കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. ഒഡീഷ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ, ഗുജറാത്ത് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവയ്ക്കൊപ്പമാണ് ബൈതരണി വെസ്റ്റ് കോൾ ബ്ലോക്ക് KSEB 2007 ജൂലൈ 25 അനുവദിച്ചത്. കൽക്കരിപ്പാടം പ്രയോജനപ്പെടുത്താൻ കേരളവും ഗുജറാത്തും ഒഡീഷയും 2008 കരാറുണ്ടാക്കി. എന്നാൽ ഇത് സംബന്ധിച്ച നടപടികളൊന്നും മുന്നോട്ട് നീങ്ങിയില്ല. ഇതിനായി നിശ്ചയിക്കപ്പെട്ട സമയപരിധി പലവട്ടം ലംഘിക്കപ്പെട്ടു. ബാങ്ക് ഗ്യാരണ്ടി സമർപ്പണം, ഖനന പദ്ധതി തയ്യാറാക്കൽ, വനം തെളിയിക്കൽ അനുമതി, ഭൂമി ഏറ്റെടുക്കൽ, പരിസ്ഥിതി വിനിയോഗ പദ്ധതി തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം സമയപരിധി പാലിച്ചില്ല. ബൈതരണിയിലെ കൽക്കരി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിക്കുള്ള പ്രാരംഭ നടപടികൾ പോലും കരാറിൽ ഉൾപ്പെട്ട 3 സംസ്ഥാനങ്ങളും സ്വീകരിച്ചില്ലെന്ന് മന്ത്രിതല സമിതി വിലയിരുത്തി. കൽക്കരിപ്പാടത്തിന്റെ അവസ്ഥ അത് അനുവദിച്ചപ്പോഴുള്ള അതേ നിലയ്ക്ക് തുടരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടി. ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കാൻ പരിസ്ഥിതി തർക്കങ്ങൾ തടസ്സമായ സാഹചര്യത്തിൽ ബൈതരണിയിലെ കൽക്കരിപ്പാടത്തെ വലിയ പ്രതീക്ഷയോടെയാണ് കേരളം കണ്ടിരുന്നത്. അത് നഷ്ടമായതോടെ നമ്മുടെ ഭാവിയെ ഇരുൾ മൂടുകയാണ്. VS ശ്യാംലാൽ, തിരുവനന്തപുരം, ഇന്ത്യാവിഷൻ.